ഗ്ലോറിയ ന്യൂസ് ടിവിയിലൂടെ ഈ പ്രഭാത ധ്യാനം ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനം. പ്രസിദ്ധ അമേരിക്കൻ ചിന്തകനും എഴുത്തുകാരനുമായ ഹെൻറി ടെയ്ലർ ഒരിക്കലെ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയത് ഇരുൾ മൂടിയ കൽക്കരി ഖനിയുടെ ആഴത്തിൽ വെച്ചായിരുന്നു. തൻ്റെ 12-ാമത്തെ വയസ്സിൽ പിതാവുമൊത്ത് കൽക്കരി ഖനനം കാണുവാൻ പോയി. ചങ്ങലകളാൽ തൂക്കപ്പെട്ട ഒരു പെട്ടിയിൽ ഖനിയുടെ ആഴത്തിലേക്ക് മെല്ലെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് വെളിച്ചം നിശ്ചലമായി. ആ ചങ്ങല ആടി ഉലയുവാൻ തുടങ്ങി. ഇരുൾമൂടിയതായ ആ ഭീകര അന്തരീക്ഷത്തിൽ മകൻ അലറി വിളിച്ചു. അപ്പോൾ അവന്റെ തോളിൽ ഒരു കരസ്പർശനം. ഡോൺ വറി മൈ സൺ, ഐ ആം വിത്ത് യു. തന്റെ പിതാവിന്റെ കരസ്പർശനമാണ് ആ കരസ്പർശനത്തിലൂടെ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അപ്പോൾ യേശു അവിടെ നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവിടെ നിന്നു. എപ്പോൾ? കുരുടനായ മനുഷ്യൻ, ആരോരും സഹായമില്ലാത്തവൻ, ഏകാന്ത പതികൻ, ഭിക്ഷാം ദേഹി, തകർന്ന ഹൃദയത്തോട് ആവശ്യബോധത്തോടുകൂടി ഉറക്കെ നിലവിളിച്ചപ്പോൾ എൻ്റെ യേശു സ്വർഗത്തിൻ്റെ മകുടമായവൻ, സാറാബുകൾ രണ്ട് ചിറക് കൊണ്ട് പാറം മൂടി, രണ്ട് ചിറക് കൊണ്ട് മുങ്കം മൂടി, രണ്ട് ചിറക് കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് രാപകല ആർത്ത് ആരാധിക്കപ്പെടുന്ന എൻ്റെ യേശു അവിടെ നിന്നു. പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിതത്തിൻ്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു യേശുവുണ്ട്. എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ലതുമുണ്ടോ? ഉണ്ട്, ഒന്നുണ്ട്. നിന്റെ കണ്ണുനീരിനെ കവിച്ചു വെക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയയില്ല. ഇന്ന് നീ അനുഭവിക്കുന്നതായ വേദന, യാതന, ക്ലേശങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, ദൈവസിനെ നിലവിളിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ അതിന് ഒരു വിടുതൽ, ഒരു ഉത്തരം, ഒരു മറുപടി ഇന്നുണ്ടെന്ന് ദൈവനാമത്തിൽ ഞാൻ ഉറപ്പു തരുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് പകൽക്കാലം ഈ ധ്യാനം ശ്രദ്ധിക്കുന്ന, വേദനയോടുകൂടി ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരെ ആശ്വസിപ്പിക്കണം. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം അവരുടെ ആശ്വാസത്തിന് കാരണമായി തീരണമേ, പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.